കണ്ടു ഇന്ന് അതിനെ മിണ്ടാം പ്രിയ ഷെരീഫ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ ഷൈൻ ടോം ചാക്കോ ഗോകുലൻ ഉണ്ണിമായ പ്രസാദ് തുടങ്ങിയവർ അഭിനയിച്ച തുണ്ടിനെ കുറിച്ച് നീ തുണ്ടു വെക്ക് തുണ്ടിനെക്കുറിച്ച് മിണ്ടിയാൽ പണ്ടേക്ക് പണ്ടേ കണ്ടുകണ്ട് നമ്മൾ വണ്ടറടിച്ച എന്തൊക്കെയോ കുണ്ടനാണ്ടികൾ വീണ്ടും വീണ്ടും തോണ്ടിയെടുത്ത് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഉണ്ടാക്കി വെച്ച പോലുണ്ട് ഒരു വട്ടം കണ്ട് കുണ്ടിതപ്പെട്ടതുകൊണ്ട് പടം രണ്ടാമതോ വീണ്ടും വീണ്ടുമോ കണ്ട് മണ്ടനാവാൻ എന്റെ മണ്ടയിൽ കുണ്ടും കുഴിയും ഇല്ലാത്തതുകൊണ്ട് വേണ്ട വേണ്ട കണ്ടാൽ മിണ്ടണ്ട എന്ന് ഉള്ളിലാരാണ്ട് ചൊല്ലുന്നുണ്ട് പണ്ടാരട പടത്തിൽ ബിജു മേനോനുണ്ട് ഗോകുലനുണ്ട് ഉണ്ട് ഷൈൻ ടോമും ഉണ്ട് ബൈജു ഉണ്ട് കോട്ടയം ഉണ്ട് ഉണ്ണിമായ പ്രസാദ് ഉണ്ട് ഷാജു ഷാജുണ്ട് അങ്ങനാണ്ടേ തുണ്ടിൽ കുറെ അമണ്ടൻ കാസ്റ്റ് തന്നെ ഉണ്ട് പാട്ടുകൾ വേണ്ടതിലധികമുണ്ട് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ൊണ്ട കീർന്ന പോലെ ഗോപി സുന്ദറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട് വേണ്ട വേണ്ട സുന്ദരെ ഓവറാക്കിടേണ്ട മതിയല്ലേ ഞാനും ഇണ്ടാ ഇണ്ടാകൊണ്ട് ഓവർ ആക്കുന്നില്ല പോസിറ്റീവ്സ് പറയാം ഒന്നാമത്തെ പോസിറ്റീവ് ബിജു മേനോന്റെ സാന്നിധ്യമാണ് ആദ്യം തന്നെ പറയാനുള്ളത് പുള്ളി എന്ത് കൂളായിട്ടാണ് ഈ റോൾ പ്രത്യേകിച്ച് പോലീസ് റോളൊക്കെ ചെയ്യുന്നത് ഇതുപോലൊരു ഹണ്ടർ റേറ്റഡ് നടൻ മലയാളത്തിൽ തന്നെ വേറെ ഇല്ല എന്ന് പറയാം എന്ത് റോൾ കൊടുത്താലും പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ് പുള്ളി അത് പുള്ളിയുടേതായ ഒരു സ്റ്റാൻഡേർഡിൽ അത് ചെയ്തു വെച്ചിരിക്കുന്ന ഉറപ്പാണ് സോ സിനിമയിലെ ഏറ്റവും വലിയ അട്രാക്ടീവ് ഘടകം തന്നെ ബിജു മേനോനാണെന്ന് പറയാം രണ്ടാമത്തെ പോസിറ്റീവ് ചില കോമഡികളൊക്കെ എനിക്ക് നന്നായിട്ട് വർക്ക്ഔട്ടായി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്മോക്ക് ബോംബ് സീന് അതുപോലെ റാഫിയുടെ ഒന്ന് രണ്ട് കൗണ്ടർ ഡയലോഗുകളുണ്ട് ഉണ്ട് കോട്ടയ നസീറിന്റെ ഒരു മഞ്ഞ സംഭവം പിന്നെ ഡി ജി പി ഒരു പട്ടിയുടെ കോമഡി ഉണ്ട് അങ്ങനെ കുറച്ച് പിന്നെ മൊത്തം കാസ്റ്റിംഗ് നല്ലായിരുന്നു അത്യാവശ്യം എല്ലാവരുടെയും പ്രകടനം നല്ലതായിരുന്നു എന്ന് തന്നെ പറയാം ഷൈൻ ടോം ചാക്കോ ഒക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് അഭിരാം രാധാകൃഷ്ണൻ അതുപോലെ ബിജുമനന്റെ മകനായിട്ട് വന്ന കുട്ടി ഉണ്ണിമായ പ്രസാദ് സ്മിനു സിജോ അൽതാഫ് സലീം എല്ലാവരും നന്നായിട്ട് ബിജു മേനോൻ ഇമോഷണൽ ആയിട്ട് പഴയ കഥ പറയുന്ന ഒരു സീനുണ്ട് ഒരു പട്ടിക്കുട്ടിയുടെ കാര്യം കൂടി പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ബിജു മേനോനും മോനും തമ്മിലുള്ള ബോണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സ് വരുമ്പോൾ പടം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ വരുന്നുണ്ട് സോ എൻഡിങ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് പടം കാണുമ്പോൾ കിട്ടുന്നുണ്ട് ജിംഷി ഖാലിദിന്റെ സിനിമാറ്റോഗ്രഫി നന്നായിട്ടുണ്ടായിരുന്നു എഡിറ്റിംഗും കൊള്ളാം ടൈറ്റിൽ ഗ്രാഫിക്സ് അതുപോലെ കോപ്പി അടിക്കുന്ന ചില സീനിലെ ചില ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ നല്ല ഉണ്ടായിരുന്നു ായിട്ട് ഇനി നെഗറ്റീവ് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ പടം ഇമോഷണലി ഒട്ടും കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ നെഗറ്റീവ് ബിജു മേനന്റെ ഇമോഷണൽ ആ ഒരു സ്റ്റോറി പറയുന്നതൊക്കെ കൊള്ളാമായിരുന്നെങ്കിലും അതിനപ്പുറം അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും നമുക്ക് സിനിമയോട് തോന്നുകയില്ല പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആണ് ഗോപി സുന്ദർ നന്നായിട്ട് ഓവർ ഡു ചെയ്ത് വെച്ചിട്ടുണ്ട് ബിജിയം ഇങ്ങനെ വേണ്ടടത്തും വേണ്ടാത്തടത്തും എല്ലാം ഇങ്ങനെ ലൗഡായിട്ട് ഇട്ട് വെച്ച് നമ്മളെ വെറുപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇതിപ്പം മാത്രമല്ല പണ്ടും ോപി സുന്ദർ ഇങ്ങനെ ചില സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് ഞാൻ ഗോഡ് സോങ് കൺട്രി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നമ്മുടെ മോളി കണ്ണമാലി വരുന്ന ഒരു സീനുണ്ട് അവിടെ ഇങ്ങനെ കോമഡി ഇതാ വരുന്നു എന്നൊരു മുന്നറിയിപ്പ് പോലെ പഴയ ഈ അടൂർബാസിയുടെ കോമഡി സീനുകളിലൊക്കെ കേൾപ്പിക്കുന്ന ഒരു ഉണ്ട് ബീജിയോ ആ ഒരു സംഭവം ഇട്ട് വെച്ചിട്ട് അവർ പറയുന്ന ഡയലോഗും നമുക്ക് കേൾക്കത്തില്ല ആ ബീജ്യം ഇങ്ങനെ ഇങ്ങനെ ഓവറായിട്ട് നിൽക്കുകയാണ് ആ ഒരു സംഭവം ഈ പടത്തിലും ആവർത്തിച്ചിട്ടുണ്ട് ദേ കോമഡി അടുത്തായിട്ട് വരികയാണേ എന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ കോമഡിക്ക് മുമ്പേ വരും ബിജു മേനനെ ഉണ്ണിമായ ഷാഫിയുടെ ിൽ സീനുണ്ട് ഒരു സെന്റിമെന്റൽ സീനാണ് ചെറിയൊരു പണക്കം കഴിഞ്ഞിട്ട് അവർ നിക്കുകയാണ് സോ ആക്ച്വലി അവരുടെ രണ്ടുപേരുടെയും എക്സ്പ്രഷൻ കൊണ്ട് തന്നെ അത് കൺവേ ആകുന്നുണ്ട് അവിടെ അത് തന്നെ ധാരാളമാണ് പക്ഷേ അത് കൊളവാക്കാൻ വേണ്ടി എപ്പോഴത്തേക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലൈക്ക് തുള്ളാതനം തുള്ളും സ്റ്റൈലില് ടാട്ടാ മതിയല്ലോ അതുപോലെ ബിജു മേനും ഇങ്ങനെ പോലീസ് ക്യാമ്പിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ ഇരുന്നിട്ട് പേപ്പറിൽ ആൾക്കാരുടെ മുഖത്തൊക്കെ ഇങ്ങനെ മീശയൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ചേരാത്ത വിധത്തിൽ ഓവറായിട്ടുള്ളൊരു ആണ് കൊണ്ടുവച്ചേക്കുന്നത് അങ്ങനെ പടം മുഴുവൻ ഇത്തരത്തിലുള്ള ബീജ്യം ഇട്ട് ഓവർഡൂ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഡയറക്ടർ പേടിച്ചിട്ടാണോ ഗോപി സാർ ഇത്രയും ബീജയം വേണ്ട എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല മൊത്തത്തില് ഈ സിനിമ ഒരു പത്ത് കൊല്ലം മുമ്പ് ഇറങ്ങേണ്ട ഒരു പടം എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ വളരെ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും സിനിമയുടെ വലിയൊരു പോരായ്മ തന്നെയാണ് തീരെ തല്ലിപ്പൊളിപ്പടം എന്നൊന്നും ഞാൻ അപ്പോഴും പറയുന്നില്ല കേട്ടോ ഓവറായിട്ട് നമ്മളെ ബോർ അടിപ്പിക്കുകയൊന്നുമില്ല എങ്കിലും ആകെ മൊത്തം എന്നിലെ പ്രേക്ഷകനെ വലുതായിട്ട് തൃപ്തിപ്പെടുത്താത്ത ഒരു ആവറേജ് അനുഭവമായിരുന്നു തുണ്ട് ഞാനിതിനെ ടു പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് നൽകി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയും തുണ്ട് കണ്ടവരാണെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങളോട് എനിക്ക് കണ്ടമാന ബഹുമാനമുണ്ട് ഇനി കാണാത്തവരാണെങ്കിൽ വണ്ടി കയറണ്ട മണ്ടി രക്ഷപ്പെടാൻ സമയമുണ്ട് അല്ലെങ്കിൽ എന്നെ പോലെ കുണ്ടി വരും ും കൊള്ളി വരും ഈ പടം ഞാൻ സിനിമയെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് എങ്ങനെ കൂടെ വിളിക്കും എന്ന് ഞാൻ ആലോചിച്ചു ഹലോ എടാ തുണ്ട് കാണാൻ വരുന്ന തൂണ്ട് കാണാൻ അതല്ലടാ തിയേറ്ററിൽ തുണ്ട് കാണാൻ വരുന്ന തിയേറ്ററിലാ ഷോ അതല്ല ബിജു മേനോന്റെ തുണ്ട് കാണാൻ പരുന്ന ബിജു മേനോന്റെ